അന്തർദേശീയ വാർത്തകളുമായി ട്വൻ്റി ഫോറിൻ്റെ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ് ജയിംസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൂടി ഞാൻ ചോദിക്കുകയാണ് കോവിഡ് അല്ലേ അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചയെക്കുറിച്ചാണ് വിശദാംശങ്ങൾ എസ് കെ ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമാണ് ഇന്ന് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക തലവന്മാരെന്ന് പറയുന്നില്ല ഒരു ഭാഗത്ത് ലെഫ്റ്റനന്റ് ജനറലും ഒരു ഭാഗത്ത് മേജർ ജനറലും ചൈനീസ് ബോർഡർ കടന്ന് ഇന്ത്യയുടെ ലെഫ്റ്റനൻറ്റ് ജനറൽ അങ്ങോട്ട് ചെല്ലും ഹർബീന്ദർ സിംഗ് അങ്ങനെ അവിടെ ഒരു ചർച്ച നടക്കുകയാണ് വളരെ ക്രൂശലാണ് കാരണം ഒരു മാസമായി ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തികളിൽ പട്ടാളക്കാർ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം പരിക്കുകളൊക്കെ ഇരുപക്ഷത്തും പറ്റിയിട്ടുണ്ട് ചൈനയുടെ ഏറ്റവും അടുത്ത പ്രകോപനമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നതാണ് അവരെ ഭയങ്കരമായിട്ട് പ്രകോപിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എസ് കെ എന്ന് ചൈന ഒറ്റപ്പെട്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ചൈനയുടെ മേലെ ഇതിൻ്റെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇതിൻ്റെ പേരിൽ അവിടുത്തെ ഷിജിൻ ജിൻ പിങ്ങിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത് അതിന് ശ്രദ്ധ തിരിക്കണം പല രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ മസിൽ പെരിപ്പിക്കുന്ന ഒരു നിലപാടാണ് ചൈന എടുത്തിരിക്കുന്നത് അത് ഇന്ത്യയോട് മാത്രമല്ല ഹോങ്കോങ്ങിൽ ചൈനയുടെ ഭാഗമായി നിൽക്കുന്ന ഹോങ്കോങ്ങിൽ പ്രശ്നമാണ് തായ്വാനില് തായ്വാനുമായിട്ട് പ്രശ്നമുണ്ട് ഫിലിപ്പീൻസ് വിയറ്റ്നാം ജപ്പാൻ പിന്നെ ഇന്ത്യയുടെ ഒരു വലിയ സപ്പോർട്ട് ബേസ് അമേരിക്കയും ഇസ്രായേലും ജപ്പാനും ഓസ്ട്രേലിയ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്നതും ചൈനയെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇതൊക്കെ കൂടിയാണ് ഈ അതിർത്തിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതേക്കുറിച്ച് ഇന്നലെ ജോയിൻറ്റ് സെക്രട്ടറി തലത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും അധികാരികൾ തമ്മിൽ ചർച്ച നടന്നു അതിൽ വളരെ പ്രതീക്ഷയുണ്ടെന്നാണ് ഇന്ത്യയും ചൈനയും പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ന് സൈനിക തലത്തിൽ നടക്കുന്ന ചർച്ച കൊണ്ട് പ്രശ്നങ്ങൾ തീരണമെന്നില്ല രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ വേണ്ടിവരും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ വേണ്ടിവരും പക്ഷേ ഇത് നല്ല തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഒരുപക്ഷേ വലിയ തോതിലുള്ള ഫൈറ്റിലേക്കൊക്കെ പോകാവുന്ന അവസ്ഥയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈറ്റിന് പറ്റിയൊരു കാലഘട്ടമല്ല കോവിഡിന്റെ കാലമാണല്ലോ ജെയിംസ് അതുപോലെ ഇന്ത്യ കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണത്തിൽ ആറാമതായിരിക്കുന്നു എന്തായാലും കോവിഡ് മരണം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ പല രാജ്യങ്ങളെക്കാളും വളരെ ബെറ്റർ പെർഫോമൻസ് ആണ് നമ്മൾ നമ്മൾ അത്രയും മരണത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നാലും നമ്മളുടെ പോസിറ്റീവ് ആകുന്ന രോഗികളുടെ നിരക്ക് ഏതാണ്ട് പതിനായിരത്തിനടുത്തായിരിക്കുന്നു ഏറ്റവും അവസാനം എം ബി പ്രദീപ് കുമാർ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് എസ് കെ എൻ യഥാർത്ഥത്തിൽ ഇന്ത്യ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ പോകുമായിരുന്നു പെട്ടെന്നാണ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ തീരെ ഈ രീതിയിലുള്ള ഒരു ഉയർച്ച വന്നത് ഇപ്പോൾ തന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടര ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ഇറ്റലി ആയിരുന്നു ഇതുവരെ നമ്മുടെ തൊട്ട് മുന്നിൽ ഇപ്പോൾ ഇറ്റലിയേക്കാൾ കൂടുതൽ ഇറ്റലിയിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരമാണ് ഇന്ത്യ ആറാമതാണ് അപ്പോൾ അമേരിക്കയും റഷ്യയും ബ്രസീലും യൂറോപ്പിലെ സ്പെയിനും യു കെയും ബ്രിട്ടനും കഴിഞ്ഞാൽ ആറാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇതൊരു തരത്തിൽ നമ്മൾ അമ്പരപ്പിക്കുന്നതാണ് ഒരു പക്ഷേ ഇതിൻ്റെ എക്സ്പേർട്സൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നവരിത് വെച്ച് ഒരു കോടിയോളം പേർക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന മരണസംഖ്യ തന്നെ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു ഒരു ലക്ഷത്തിൻ്റെയൊക്കെ എടുത്ത് വരുമെന്നുള്ള ഒരു വലിയ സംഖ്യ പ്രചക്രിയപ്പെടുന്നുണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യയിലെയും കേരളത്തിലൊക്കെ ജനങ്ങൾ കാണേണ്ടതാണ് നമ്മൾ വളരെ ഇതായിട്ടിരിക്കുകയായിരുന്നു മറ്റു രാജ്യങ്ങളിലാണ് പ്രശ്നം പക്ഷേ ഇന്ത്യയിൽ യഥാർത്ഥ പ്രശ്നം ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വാദം ഉയർന്നു വരുന്നുണ്ട് എസ് കെ അതുപോലെ ഗൾഫ് നാടുകളിലും കോവിഡ് ബാധിക്കുന്ന രോഗികളുടെ എണ്ണം കൂടുന്നു പ്രത്യേകിച്ച് മലയാളികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എസ് കെൻ നമ്മളെ വളരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് തന്നെ മരിച്ച മലയാളികളുടെ എണ്ണം ഗൾഫ് ആറ് രാജ്യങ്ങളിലായിട്ട് ഇരുന്നൂറിൻ്റെ അടുത്ത് എത്തുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ തന്നെ ആറ് പേര് മലയാളികൾ മരിച്ചു ഇത് യഥാർത്ഥത്തിൽ അവർക്ക് സ്വന്തം നാട് കാണാൻ പോലും പറ്റാത്ത അവസ്ഥ ഗൾഫിൽ വലിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് പോയവർ സ്വന്തം നാട് പോലും കാണാൻ പറ്റാതെ അവിടുത്തെ മണലാരണ്യങ്ങളിൽ ഒടുങ്ങേണ്ടി വരുന്ന അവസ്ഥ വളരെ സങ്കടകരമാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വലിയ ആവശ്യം രോഗം ബാധിക്കാത്തവർ എത്രയും വേഗം നാട്ടിലേക്ക് കൊണ്ടുവരണം ഫ്ലൈറ്റുകളുടെ എണ്ണം ആവശ്യമാണ് ഇപ്പോൾ തന്നെ മുപ്പതിനായിരം പേരെ കൊണ്ടുവന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇനിയും വരാനായിട്ട് നാല് ലക്ഷം പേര് കാത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുണ്ട് നമ്മള് ജെയിംസ് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ജോർജ് ഫ്ലോയിഡ് കൊലപാതകത്തിനെതിരെയുള്ള പ്രതിഷേധം തണുത്തു വരുന്നതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തായാലും പോലീസുകാർക്കെതിരെ കർക്കശ നടപടികൾ സ്വീകരിച്ചതോടെ ഈ പ്രതിഷേധത്തിനിറങ്ങിയ ആൾക്കാരൊന്നും സമാധാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താണ് അതിൻ്റെ വിവരങ്ങൾ വളരെ ആശ്വാസകരമായ വാർത്തയാണ് എസ് കെ അവിടെ ജോർജ് ഫ്ലോയിഡിന്റെ വധത്തിന് ഉത്തരവാദിയായി ഉദ്യോഗസ്ഥനെതിരെ സെക്കൻഡ് ഡിഗ്രി മർഡർ കേസെടുത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ പട്ടാ പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ ഈ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ പക്ഷം ചെയ്യുന്നത് കൂടി വലിയ തരത്തിൽ ഇതുണ്ടാക്കിയിട്ടുണ്ട്